ദുലീപ് ട്രോഫിക്ക് ശേഷം മറ്റൊരു ആഭ്യന്തര ടൂർണമെന്റായ ഇറാനി കപ്പിനുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ആരാധകർ. ഒക്ടോബർ 1 മുതൽ 5 വരെയാണ് ഈ വർഷത്തെ ഇറാനി കപ്പ് നടക്കുന്നത്. രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായ മുംബൈയും റെസ്റ്റ് ഓഫ് ഇന്ത്യയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇറാനി ട്രോഫിക്കുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനെ ഇന്നലെയായിരുന്നു പ്രഖ്യാപിച്ചത്. എന്നാൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ ദുലീപ് ട്രോഫിയിൽ തിളങ്ങിയിട്ടും മലയാളി താരം സഞ്ജു സാംസനെ തഴഞ്ഞതിൽ ആരാധകർ നിരാശയിലായിരുന്നു. ഇഷൻ കിഷനും ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റിൽ ഇടം നേടിയ ധ്രുവ് ജുറലിനുമായിരുന്നു റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ വിക്കറ്റ് കീപ്പർമാരായി BCCI അവസരം നൽകിയത്. ദുലീപ് ട്രോഫിയിൽ അവസാന മത്സരത്തിൽ ശ്രേയസ് അയ്യർ നയിച്ച ഇന്ത്യ DK സെഞ്ചുറി ഉൾപ്പെടെ നേടിയിട്ടും സഞ്ജുവിനെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ള ചോദ്യമാണ് ഉയർന്നിരുന്നത്. എന്നാലിപ്പോൾ ഇതിന് വിശദീകരണവുമായി ചില മാധ്യമങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. BCCIയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള പ്രതികരണം പ്രകാരം ഒക്ടോബർ 6 മുതലാണ് ഇന്ത്യയുടെ ബംഗ്ലാദേശിനെതിരായി T20 പരമ്പര നടക്കുന്നത്. സഞ്ജുവിനെ T20 പരമ്പരയിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി ടീം ഇന്ത്യ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇറാനി കപ്പിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. തീർച്ചയായിട്ടും നിരാശപ്പെട്ടിരുന്ന സഞ്ജു ആരാധകരെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു വാർത്തയായി ഇത് മാറിയിട്ടുണ്ട്. ബംഗ്ലാദേശിനെതിരായി T20 പരമ്പരയിൽ 2 വിക്കറ്റ് കീപ്പറായി സഞ്ജുവിനെ ഉൾപ്പെടുത്താനായാണ് ഇറാനി ട്രോഫി ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇറാനി ട്രോഫിക്കുള്ള മുംബൈ ടീമിൽ ഇന്ത്യയുടെ T20 നായകനായ സൂര്യകുമാർ യാദവിനെയും സമാന രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇഷൻ കിഷൻ ഇറാനി ട്രോഫി ടീമിൽ ഉൾപ്പെട്ടതിനാൽ ബംഗ്ലാദേശിനെതിരായി T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യവും ഉറപ്പായിട്ടുണ്ട്. നേരത്തെ ശ്രീലങ്കയ്ക്കെതിരെ അവസാനം കളിച്ച 2 T20 മത്സരങ്ങളിലും സഞ്ജു 0 പുറത്തായെങ്കിലും സഞ്ജുവിന് ഒരവസരം കൂടി നൽകാൻ സെലക്ടർമാർ തയ്യാറാകും. ദുലീപ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ നിന്ന് പരിക്ക് മൂലം വിട്ടുനിന്ന ഇഷൻ കിഷന്റെ ഫിറ്റ്നസും സെലക്ടർമാർ നിരീക്ഷിക്കുന്നുണ്ട്. ഋഷഭ് പന്തിന് ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിൽ വിശ്രമം ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ശക്തമാണ്. മറുഭാഗത്ത് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് ഉണ്ടെങ്കിലും പ്ലേയിംഗ് ഇലവനിലേക്ക് സഞ്ജുവിന് അവസരം ലഭിക്കും. ഒരുപക്ഷെ സ്പെഷ്യലിസ്റ്റ് ബാറ്റിംഗ് റോളിലായിരിക്കും സഞ്ജു പ്ലേയിംഗ് ഇലവനിലേക്ക് എത്തുക. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനാൽ സഞ്ജുവിന് മധ്യനിരയിലായിരിക്കും ഇടം ലഭിക്കുക. അസാധ്യമല്ലെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഋഷഭ് പന്ത് പ്ലേയിംഗ് ഇലവനിൽ കളിച്ചാലും സഞ്ജുവിനെ ബാറ്ററായ 4 പൊസിഷനിൽ കളിപ്പിക്കാൻ സാധിക്കും. ഈ സാഹചര്യത്തിലാണ് ദുലീപ് ട്രോഫിയിൽ സെഞ്ചുറി നേടിയിട്ടും ഇറാനി ട്രോഫി ടീമിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കിയത്. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഞായറാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.